അള്ളാഹുവിനെ മനസ്സിലാക്കിയില്ല, കണക്കാക്കുന്ന ക്രമത്തിൽ മനസ്സിലാക്കുന്ന ക്രമത്തിൽ റബ്ബിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവില്ലെന്ന് സൃഷ്ടികളിലേക്ക് ഏതു കാലഘട്ടത്തിലുമുള്ളവർ വഴിമാറി സഞ്ചരിച്ചത് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതെ, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദി ഖലഖക ഫസവാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. വിശുദ്ധ ഖുർആൻ മറ്റൊരു ചോദ്യമാണ്, യാ അയ്യുഹൽ ഇൻസാൻ അല്ലയോ മനുഷ്യ മാ ഗറക ഏതൊരു ഘടകമാണ് നിന്നെ വഞ്ചിച്ചത് എന്നാണ്, ഏതു ചതിയിലാണ് മനുഷ്യ നീ പെട്ടുപോയത് എന്നാണ്. ബിറബ്ബിക്കൽ കരീം ഔദാര്യവാനായ അത്യുദാരനായ റബ്ബിന്റെ കാലത്തിൽ രക്ഷിതാവിന്റെ കാലത്തിൽ ഏത് ചതിയിലാണ് മനുഷ്യ നീ പെട്ടുപോയത്. അല്ലദി ഖലഖക ഫസവാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. നിന്നെ സൃഷ്ടിച്ച, നിന്നെ രൂപകൽപ്പന ചെയ്ത, നിന്നെ സംവിധാനിച്ച ഏകനായ ഹിന്ദു രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ റബ്ബിന്റെ കാലത്തിൽ ആ അല്ലാഹുവിന്റെ കാലത്തിൽ മാ ഗറക നിന്നെ വഞ്ചിച്ച ഘടകം എന്താണ്, നിന്നെ ചതിച്ച ഘടകം എന്താണ് എന്നാണ് ഖുർആനിന്റെ ചോദ്യം. അതെ, ചതിയിൽ പെട്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ റബ്ബിൽ നിന്ന് സൃഷ്ടികളിലേക്ക് വഴിമാറി സഞ്ചരിക്കുമെന്നാണ് ഇത് നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളവൻ, അല്ലാഹുവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയവൻ അവൻ ഒരിക്കലും അല്ലാത്ത വഴിയിലേക്ക് പോകേണ്ടി വരില്ല. റബ്ബിനെ മനസ്സിലാക്കാതെ പോകുമ്പോ വ്യത്യസ്തങ്ങളായ ചതികളിൽ അവൻ തീർച്ചയായും വഞ്ചിക്കപ്പെടും, സംശയമേതുമില്ല. ശിർക്കിന്റെ വഴിയിലേക്ക്, തിന്മകളുടെ വഴിയിലേക്ക്, തോന്നിവാസങ്ങളുടെ വഴിയിലേക്ക്, മറ്റ് വ്യത്യസ്തങ്ങളായ അടിസ്ഥാനികമായ മാർഗത്തിലേക്ക് മനുഷ്യൻ വഴിമാറി സഞ്ചരിക്കുന്നുവെങ്കിൽ അതിന്റെ എല്ലാം അടിസ്ഥാന കാരണം അല്ലാഹുവിനെ മനസ്സിലാക്കിയില്ല എന്ന് തന്നെയാണ്. തീവ്രവാദ ഭീകരവാദ വഴിയിലേക്ക് പോകുന്ന മനുഷ്യർ മുസ്ലിമീങ്ങൾ പോലും ഉണ്ടെങ്കിൽ അതിന്റെയും അടിസ്ഥാനം മറ്റൊന്നുമല്ല, സത്താവിനെ മനസ്സിലാക്കിയിട്ടില്ല തന്നെയാണ് ആളുകൾക്ക് അത്തരം തെറ്റായ പ്രവണതയ്ക്ക് എവിടെയും കൂപ്പുകുത്താൻ വഴിമാറി സഞ്ചരിക്കാൻ മനുഷ്യന് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സൃഷ്ടിച്ച റബ്ബിനെ നാം മനസ്സിലാക്കുക തന്നെയാണ് ഏറ്റവും പ്രധാനം. അള്ളാഹിനെ മനസ്സിലാക്കാൻ റബ്ബിന്റെ വചനങ്ങളാണ്, പ്രവാചകന്റെ അധ്യാപനങ്ങളാണ് അതിനുള്ള ഏക സോഴ്സായി നാം കാണേണ്ടത്. അതല്ലാത്ത ഒരാൾക്കും തന്നെ അള്ളാഹിനെ കുറിച്ച് പറയാൻ കഴിയില്ല. റബ്ബിനെ കുറിച്ച് പറയേണ്ടത് അള്ളാഹു തആലയാണ്, അവന് മാത്രമേ പറയാൻ കഴിയൂ. അവന്റെ വഹ്യു പ്രകാരം അവന്റെ പ്രവാചകനും പറയുന്നു. അള്ളാഹും റസൂലും അല്ലാതെ മറ്റാർക്കാണ് അള്ളാഹിനെ കുറിച്ച് പറയാൻ കഴിയുക? അള്ളാഹിന് ഉദാഹരണങ്ങൾ പറയാൻ പാടില്ല എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. റബ്ബിന്റെ നാമങ്ങളെ നിഷേധിക്കാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. അള്ളാഹ്ക്ക് നാമങ്ങൾ ഉണ്ട് എന്ന് ഖുർആനും ഹദീസും പരിചയപ്പെടുത്തി. അള്ളാഹും അല്ലാഹിന്റെ റസൂലും അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ നാമങ്ങളെല്ലാം ഹുസ്നയാണ്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും മെച്ചമായ നാമങ്ങളാണ് അള്ളാഹ്ക്കുള്ളത് എന്നാണ്. ഒരു പോരായ്മയെ കാണിക്കുന്ന ഒരു നാമമില്ല, ഒരു പോരായ്മ ഉൾക്കൊള്ളുന്ന ഒരു പേര് പോലും അല്ലാഹ്ക്കില്ല. പിന്നെ എങ്ങനെയാണ് പാപികളായ നമ്മെ സ്വീകരിക്കില്ല എന്ന് അല്ലാഹിനെ കുറിച്ച് നമ്മൾ പറയുക? അത് പോരായ്മയാണ്, അത് അഴിവാണ്, ന്യൂനതയാണ്. ആരെയും സ്വീകരിക്കുന്ന, ആർക്കും പുറത്തു കൊടുക്കുന്ന, എമ്പാടും മാപ്പ് നൽകുന്ന, എമ്പാടും കാരുണ്യം ചെയ്യുന്നതല്ലേ ഏറ്റവും വലിയ ശ്രേഷ്ഠത? അതല്ലാതെ പാപികൾക്ക് മാപ്പില്ലെന്ന് പറയുന്ന, പാപികളെ സ്വീകരിക്കില്ലെന്ന് പറയുന്ന, പാപികൾ ഇങ്ങോട്ട് അടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് അത് മഹത്വമാണോ അത് പോരായ്മയാണോ? അല്ലാഹ് നാമങ്ങൾ പോരായ്മ ഇല്ല. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹു തആലക്ക് ഏറ്റവും നല്ല നാമങ്ങൾ ഉണ്ട് എന്നാണ്. ധാരാളം പേരുകൾ, എത്ര പേരുണ്ട് ആർക്കും അറിയില്ല. നമ്മെ പഠിപ്പിച്ചതിൽ തന്നെ 99 നാമങ്ങളുണ്ട്, പഠിപ്പിക്കാത്തവ എമ്പാടും ഉണ്ടാകാം, നമുക്കറിയില്ല. നബിതങ്ങളെ പ്രാർത്ഥനയിക്കണം, അല്ലാഹുവേ ഇന്നി അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, അല്ലാഹുവേ നിനക്കുള്ള ഏതെല്ലാം പേരുണ്ടോ ആ പേരെല്ലാം മുൻനിർത്തി റബ്ബേ ഞാൻ എന്നോട് ചോദിക്കുന്നു, ഞാൻ എന്നോട് പ്രാർത്ഥിക്കുന്നു എന്ന് നബിതങ്ങൾ പ്രാർത്ഥിച്ചത് ഹദീസിൽ കാണാൻ കഴിയും.